ക്കം ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാനയെ കണ്ട് പേടിച്ചോടിയ മൂന്ന് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കൃഷിയിടത്തിലേക്ക് ജോലിക്ക് പോകുന്നതിനിടെയാണ് ആനയെ കണ്ട് ഭയന്നോടിയത്. വെൺമണി സ്വദേശികളായ ഷൈജാമോൾ, അമ്മണി കൃഷ്ണൻ, സന്ധ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ അമ്മണിയുടെ വാക്കുകളിലേക്ക്. ഞങ്ങൾ വർത്താനം പറഞ്ഞ് അങ്ങ് കയറി പോയി കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് അങ്ങ് നടന്നു കാണും. അന്നേരത്തിനും കേൾക്കാം കൂട്ട കാർച്ച, റോട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് കാർച്ച. കാറിക്കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഓർത്ത് തന്നെ അറിയോ, ഈ ആക്സിഡന്റ് ആണെന്ന് ഓർത്തത്. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് മെയിൻ റോഡിലേക്ക് പിന്നെ ഞങ്ങൾ തിരിച്ച് ഓടുക. ഓടി വന്നത് ഞങ്ങൾ ഒരു ഇറക്ക സ്ഥലത്തിലേക്കാണ് വന്നത്. ആ ഇറക്ക സ്ഥലത്തിലേക്ക് ഓടി വന്ന് വീഴുന്ന ആനയുടെ മുമ്പിലേക്കാണ് വന്ന് വീഴുന്നത്. ആന വന്ന് പിന്നെ ആന അന്നേരത്തിന് ഓടി കയറി വന്ന് ഞങ്ങളെ തട്ടി ഇട്ടു. അന്നേരത്തിന് രണ്ടുപേരും മുമ്പിലുണ്ടായിരുന്ന കാരണം അവരെ ആന നോക്കി അങ്ങോട്ട് ഓടിയപ്പോഴത്തേനും ഞങ്ങൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. ആനയുടെ കാച്ചോട്ടിന്നാണ് ഞങ്ങള് രക്ഷപ്പെട്ടു പോയത്. അപ്പോഴത്തേനും ഇപ്പുറത്തേക്ക് എന്നെയും തട്ടിയിട്ടു. ഇവരും സന്ധ്യ അപ്പുറത്തേക്കും പോയി. അമ്മ അതിന്റെ ചോട്ടിന്ന് താഴോട്ട് നിരങ്ങിപ്പോയി. അങ്ങനെ രക്ഷപ്പെട്ടതാ. എ വി സന്തോഷ് കുമാർ ചേരുന്നുണ്ട് നമുക്കൊപ്പം. സന്തോഷ്, കഷ്ടിച്ച ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അമ്മിണി എന്ന് പറഞ്ഞ സ്ത്രീയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രജനി, പൂപ്പാറയ്ക്ക് സമീപം പൂപ്പാറ ആനയിറങ്കലിന് സമീപം മൂലത്തറ എന്ന ഭാഗത്ത് വെച്ചാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. തൊഴിലാളികൾ രാവിലെ ഏലത്തോട്ടത്തിലേക്ക് പണിക്ക് പോകുന്ന സമയത്താണ് കാട്ടാന റോഡ് മുറിച്ച് കടന്നു വന്നത്. ഈ ഭാഗത്ത് സാധാരണ സ്ഥിരമായി കാട്ടാന സഞ്ചരിക്കുന്ന ഒരു ഏരിയ ആണ്. റോഡ് മുറിച്ച് കടക്കുന്ന ഭാഗമൊക്കെയാണ്. ഇവിടെ പലതവണ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. അത്തരത്തിൽ ഇവർ കൃഷിയിടത്തിലേക്ക് പോകുന്ന സമയത്താണ് ഇവർ കാട്ടയുടെ മുമ്പിൽ പെട്ടുകയും ഈ കാട്ടാനെ കണ്ട് ഭയന്ന് ഓടുന്നതിനിടെ ഇവരെ ആന തട്ടിയിടുകയും അത് ഇതിനെ തുടർന്ന് ഇവർക്ക് പരിക്കേൽക്കുമായിരുന്നു. ഒപ്പം രണ്ട് ഇവരുടെ മുൻഭാഗത്തായി രണ്ടുപേർ പോകുന്നുണ്ടായിരുന്നു. ഈ കാട്ടാന ഇവരെ ഓടിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയ സമയത്ത് ഇവർ ഓടി രക്ഷപ്പെട്ടു. ഈ ഓടി രക്ഷപ്പെടുന്നതിനിടെയാണ് മറ്റു രണ്ടുപേർക്ക് പരിക്കേറ്റത്. ഷൈജാമോൾ, സന്ധ്യ, ടി എസ് എന്നിവർക്കാണ് മറ്റു രണ്ടുപേരും പരിക്കേറ്റത്. അമ്മിണിക്കാണ് കാട്ടാന തട്ടിയിട്ടതിനെ തുടർന്ന് കയ്യിലും കാലിലും പരിക്കേറ്റത്. മറ്റു രണ്ടുപേരെ ഓടി രക്ഷപ്പെടുന്നതിനിടയും പരിക്കേറ്റു. ഇവരെ അവിടുത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പരിക്ക് ഗുരുതരം അല്ലാന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ തുടർന്ന് ഇവർക്ക് വേണ്ട ചികിത്സകൾ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് സ്ഥിരമായി കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണയും ബൈക്കിലെത്തിയ ദമ്പതിമാരിൽ ആനയെ കണ്ട് മറിഞ്ഞു വീഴുകയും ആ ദമ്പതിമാരിൽ സ്ത്രീയെ കാട്ടാന ചവിട്ടി കൊല്ലുകയും ഒക്കെ ചെയ്തിരുന്നു. ശരി, സന്തോഷം.